ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസീസിനെ കുറിച്ചിട്ടാണ് പ്ലാൻ ഡിസീസ് അതിലെ ഒരു ഡി മറ്റൊരു ഡിസീസാണ് എന്താ ലീഫ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടാപ്പിയോക്ക അല്ലെങ്കിൽ ടാപ്പിയോക്ക മൊസേക്ക് ഡിസീസ് അങ്ങനെയൊക്കെ പറയും ഇതെന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു ഡിസീസാണ് ടാപ്പിയോക്കയ്ക്ക് വരുന്നത് ഇത് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ടാപ്പിയോക്ക കൾട്ടിവേറ്റ് ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഇത് വൈഡ് സ്പ്രെഡ് ആവുന്നുണ്ട് ഇതെന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണ് ഇത് കോസ് ചെയ്യുന്നത് ടാപ്പിയോക്ക മൊസേക്ക് വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസാണ് ഈ ഒരു ഡിസീസിന് കാരണമാവുന്നത് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബെമിസിയ ടബാക്കി എന്ന് പറയുന്ന ഒരു വീ വൈറ്റ് ഫ്ലൈ ആണ് ഇതിനെ ഒരു പ്ലാന്റിൽ നിന്ന് മറ്റു പ്ലാന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഡിസീസിന്റെ സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ മൊസൈക് പാറ്റേൺസ് ലീവ്സിലും ലീവ്സില് വരുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ഒരു ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ യല്ലോ അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട്സോ അല്ലെങ്കിൽ പാച്ചസോ ഉണ്ടാവും എവിടെ നമ്മുടെ ഗ്രീൻ ആയിട്ടുള്ള ലീഫിന്റെ മേലെ വൈറ്റ് ലൈറ്റ് ഗ്രീന് യെല്ലോ വൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ പാച്ചസ് ആയിട്ട് എന്താണ് ലീവ്സിൽ കാണും ഗ്രീൻ ആയിട്ടുള്ള ലീവ്സിൽ കാണും സീവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷനിൽ ഡിസ്കളറേഷൻ ഉണ്ടാവും ലീവ്സിന് ഡിസ്കളറേഷൻ സംഭവിക്കും അതുപോലെ തന്നെ സ്ട്രൈപ്പ്ഡ് ആൻഡ് മോട്ടില്ല അതായത് എന്താ ആ ലീഫ് ഒന്നായിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരും പിന്നെ സർക്കുലാർ പാറ്റേൺസ് ഉണ്ടാവും അതുപോലെ വെയിൻ ക്ലിയറിങ് ഉണ്ടാവും അതായത് വെയിനൊക്കെ എന്താവും ഗ്രീനിഷ് മാറി വൈറ്റിഷ് കളറിലേക്ക് മാറും അതേപോലെ തന്നെ വെയിൻ ബാൻഡിങ് ഉണ്ടാവും വെയിൻ തിക്കനിങ് ഉണ്ടാവും ഇതൊക്കെയാണ് എന്താ സിംറ്റംസ് എന്ന് പറയാൻ അപ്പം മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ലൈക്ക് പാറ്റേൺ ആണ് സിവിയറായിട്ടുള്ള കേസിൽ ഡിസ്കളറേഷൻ ഉണ്ടാവും അതായത് ലീവ്സിൻ്റെ കളർ മാറും എന്നിട്ട് എന്താണ് ലീവ്സ് ഇങ്ങനെ ചുരുണ്ട് മോട്ടിൽഡായിട്ട് മാറും ചുരുണ്ടുള്ളതിന് ചുരുണ്ട് പോകുക എന്നുള്ളതിന് പറയുന്നതാണ് എന്ന് പറയുന്നത് മോട്ടിൽഡാവും സർക്കുലർ പാറ്റേൺസ് ഉണ്ടായിരിക്കും വെയിൻ ക്ലിയറിങ് വെയിൻ ബാൻഡിങ് വെയിൻ തിക്കനിങ് ഉണ്ടാവും പിന്നെ ഇനീഷ്യലി എഫക്റ്റഡ് ലീവ്സിൽ എന്താണ് മൊസൈക് മോഡലിംഗ് ആണ് പിന്നെ ലേറ്റർ സ്റ്റേജിൽ ഡിസീസ് കോസ് ചെയ്തിട്ടുള്ള പ്ലാന്റിന് ഡിസ്ട്രോഷൻ ആൻഡ് മാൽഫോർമേഷൻ അതായത് ലീ എന്താ മൊരടിച്ച പോലത്തെ ഇലകളാവും പിന്നീട് ഉണ്ടാവുക ലേറ്റർ സ്റ്റേജിൽ മുരടിച്ച ഇലകളാവും ഉണ്ടാവുക അതേപോലെ തന്നെ പ്ലാന്റിന്റെ ഗ്രോത്ത് എന്തായിട്ടുണ്ടാവും സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടാവും ലേറ്റർ സ്റ്റേജിലാണ് ആദ്യത്തെ സ്റ്റേജിൽ എന്താണ് മോസൈക് പാറ്റേൺസ് ആയിരിക്കും ഉണ്ടാവുക പിന്നീട് അത് കൂടുന്നതിനനുസരിച്ച് എന്താണ് പിന്നെ ഉണ്ടാവുന്ന ഇലകളൊക്കെ എന്താണ് മാൽ ഫോർമേഷൻ ആയിരിക്കും ഇലയുടെ ആ ലീഫ് ബ്ലേഡ് എന്നൊക്കെ പറയുന്നതിന് എന്താണ് മരടിച്ച പോലത്തെ ലീഫുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക ഇനി ഈ ഡിസീസിൻ്റെ സ്പ്രെഡിങ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സാഫീഡിങ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലൈ ബെമിസിയ ടബാക്കി എന്ന് പറയുന്ന ഒരു വൈറ്റ് ഫ്ലൈ ആണ് ഇത് പരത്തുന്നത് ഇത് കൂടാതെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുമ്പോൾ ഇത് പരക്കുന്നുണ്ട് അതേപോലെ സാപ്പിൻ്റെ മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ വഴി അതേപോലെ സീഡ് പൊള്ളൻ വഴി പിന്നെ ചില ഫഞ്ചേസും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഫഞ്ചേസ് നെമറ്റോഡ് ഇൻസെക്റ്റ് മൈറ്റ് അതൊക്കെ എന്താണ് ചെറിയ ചെറിയ റോൾ വഹിക്കുന്നുണ്ട് എന്ത് ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസെക്റ്റിസൈഡ് യൂസ് ചെയ്യാം പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ബേൺ ചെയ്യുക പിന്നെ കൾച്ചറൽ പ്രാക്ടീസ് നടത്തുക അതായത് അൾട്ടർനെ അൾട്ടേർഡ് കൾച്ചറൽ പ്രാക്ടീസ് അതായത് സീസണിനനുസരിച്ച് എന്താ ചെയ്യുക പ്ലാന്റിങ് സീസൺസ് അനുസരിച്ച് പ്ലാന്റ്സ് മാറ്റി മാറ്റി നട്ടു കൊടുക്കുക അതായത് ടാ ടാപ്പിയോക്ക എന്ന് പറയുന്നത് നമ്മളെ മഴക്കാല മഴക്കാലം തുടങ്ങുന്നതിന് ശേഷം തുടങ്ങിയതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ എന്താണ് ലീഫ് മൊസൈക്ക് ഡിസീസിന് അത്ര സസെപ്റ്റബിൾ അല്ല എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം റെസിസ്റ്റൻറ്റ് ഡിസീസ് റെസിസ്റ്റൻ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ടാപ്പിയൊക്കെ ചെയ്യാം നടാം എസ് വൺ ത്രീ വൺ സീറോ എസ് ടു ത്രീ എയ്റ്റ് സീറോ എച്ച് നയൻ സെവൻ എച്ച് വൺ സിക്സ്റ്റി ഫൈവ് എച്ച് ടു ത്രീ സീറോ ഫോർ ഇങ്ങനത്തെ വെറൈറ്റീസുകൾ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് നട്ട് കഴിഞ്ഞാലും ഇത് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ടാപ്പിയോക്ക മൊസൈക്ക് ഡിസീസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്